എല്ലാ സൗരി സൗരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സ്നേഹവന്ദനങ്ങൾ. അടുത്തിടെയായിട്ട് നമ്മുടെ സഭകളിലുള്ള പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു സന്ദേശമായിരുന്നു ജീസസ് കിഡ്സ് ഓൺലൈൻ സ്കൂൾ എന്നുള്ളതായിരിക്കുന്ന ഒരു സന്ദേശം നിങ്ങൾ പലരും കേട്ട് കാണും. പല സൗരി സൗരന്മാരും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണിത്? അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ സൺഡേ സ്കൂളിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഏതാനും മാസങ്ങളായി നമ്മുടെ ഇടയിൽ സൺഡേ സ്കൂളുകൾ മുടങ്ങിക്കിടക്കുന്നതുകൊണ്ട് പല സഭകളിലും കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ളതായിരിക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കുന്ന ഒരു സംശയം പല കോണുകളിൽ നിന്നും സഭാ നേതൃത്വവും സൗരി സൗരന്മാരുമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ച് വളരെ പരിചയവും ആ ശുശ്രൂഷയെക്കുറിച്ച് വളരെ ഭാരവുമുള്ളതായ ചില സഹോദരന്മാർ ഒരുമിച്ച് ആ കുറവ് പരിഹരിക്കുവാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൂടി ആലോചിക്കുകയും ഈ നിലയിലുള്ള ഒരു ഓൺലൈൻ പഠന പരിപാടി ആരംഭിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കുകയും ചെയ്തു. 1780 ഇംഗ്ലണ്ടിലുള്ള റോബർട്ട് റേക്കസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത് എന്ന് നമുക്ക് പലർക്കും അറിവുള്ളതാണല്ലോ. അദ്ദേഹം ആരംഭിച്ചതായിരിക്കുന്ന ആ ശുശ്രൂഷ ലോകത്തിൽ ഉളവാക്കിയതായിരിക്കുന്ന മാറ്റം വളരെ വലുതാണ്. വ്യാവസായിക വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ടിൽ ധാർമ്മികമായിട്ട് വളരെ അധപ്പതിച്ചുകൊണ്ടിരുന്നതായ കുഞ്ഞുങ്ങളുടെയും യുവതലമുറയുടെയും ഇടയിൽ അത്ഭുതകരമായിരിക്കുന്ന മാറ്റം വരുത്താനായിട്ട് ഈ സൺഡേ സ്കൂൾ മൂവ്മെൻറ്റ് കൊണ്ട് സാധിച്ചു എന്നാണ് അതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം. അന്ധകാര ഭൂഖണ്ഡം എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നതായ ആഫ്രിക്കയിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം കടന്നു ചെന്നതുകൊണ്ട് ആ ദേശത്തുണ്ടായതായിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. എന്നാൽ അവിടുത്തെ ആളുകളുടെ ഇടയിലേക്ക് സുവിശേഷം എത്തുവാനായിട്ട് അവർ ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു പ്രധാന മാർഗം ചെറിയ ചെറിയ സൺഡേ സ്കൂളുകൾ പലയിടങ്ങളിൽ തുടങ്ങുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന പല സൺഡേ സ്കൂളുകളാണ് ആഫ്രിക്കയുടെ ചരിത്രം മാറ്റി എഴുതിയത് എന്നതാണ് ഒരു നിരീക്ഷണം. ലോകപ്രശസ്ത സുവിശേഷകനായിരുന്ന ഡി എൽ മൂഡി എന്ന് പറയുന്ന ആ ദൈവദാസൻ ഒരു സൺഡേ സ്കൂളിൽ അദ്ദേഹം സംബന്ധിക്കുകയും ആ സൺഡേ സ്കൂൾ വഴി അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുകയും അങ്ങനെ അദ്ദേഹം ലോകത്തിൽ നിന്ന് അറിയപ്പെടുന്ന നിലയിലുള്ള ഒരു വലിയ സുവിശേഷ പ്രസംഗകനായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതൊരു ചരിത്രമാണ്. പിന്നീട് ഡി എൽ മൂഡി തന്നെ തുടങ്ങിയതായിരിക്കുന്ന ഒരു സൺഡേ സ്കൂളാണ് പിൽക്കാലത്ത് മൂഡി ചർച്ച് എന്നുള്ള പേരിൽ ലോകത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു സഭയായിട്ട് രൂപപ്പെട്ടത്. അപ്പോൾ സൺഡേ സ്കൂളുകൾക്ക് സമൂഹത്തിൽ വരുത്തുവാനായിട്ട് കഴിയുന്ന മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. നിരവധി സാക്ഷ്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. ഒരു സമൂഹത്തെ ദൈവബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുന്നതിൽ 18 താഴെയുള്ളതായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചാൽ ഭാവിയിൽ അവരിലൂടെ നമുക്കൊരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. ആ ശുശ്രൂഷയിൽ സൺഡേ സ്കൂളിലുള്ളതായിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് സഭായോഗങ്ങൾ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് നടത്തുവാനായിട്ട് കഴിയാത്ത തടസ്സങ്ങളും പ്രാതികൂല്യങ്ങളും ഉള്ളതായിരിക്കുന്ന ഈ നാളുകളിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമിലൂടെ സഭകളും അതായത് സഭകളിലെ നേതൃത്വവും മാതാപിതാക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് പരമാവധി പങ്കെടുപ്പിക്കുവാനായിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സ്നേഹത്തോടെ എല്ലാവരെയും ഓർപ്പിക്കുവാനായിട്ടുള്ളത്. അതിൽ മാതാപിതാക്കൾക്കും സഭകൾക്കുമുള്ള പങ്ക് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3 14-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനൊന്ന് കൊണ്ടുവരട്ടെ. അവിടെ 14 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്, നീ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചുമിരിക്കുന്ന തിരുവെഴുത്തുകൾ എന്നാണ് അദ്ദേഹം തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ തിമോത്തിയോസ് എന്ന് പറയുന്ന ആ യുവാവ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതലേ തിരുവെഴുത്തുകളിൽ അദ്ദേഹം പരിചയമുള്ള, അതുപോലെ തന്നെ അദ്ദേഹത്തെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളിൽ അദ്ദേഹം പരിചയവും പ്രാവീണ്യവുമുള്ള ഒരു യുവാവായിരുന്നു.
അപ്പോൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങളെ തിരുവെടുത്തുകളിലേക്ക് നടത്തുക, അവരെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെടുത്തുകൾ അവർക്ക് പകർന്നു കൊടുക്കുക. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മാതാപിതാക്കളായിരിക്കുന്ന നമുക്കും സഭാ നേതൃത്വത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുള്ളതായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. സഭകളിൽ ഇന്ന് നടക്കുന്നതായിരിക്കുന്ന സൺഡേ സ്കൂളിന് ബദലായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഒരു ശുശ്രൂഷയായിട്ടോ അല്ല ഇതിനെ എല്ലാവരും കാണേണ്ടത്. സഭകളിൽ നടക്കുന്നതായിരിക്കുന്ന സൺഡേ സ്കൂളുകൾക്ക് ഒരു സഹായമായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഓൺലൈൻ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയ സഹോദരന്മാരുടെ ഈ സംരംഭത്തിന് സഭകളുടെ പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, കൊറോണ പാൻഡമിക് ലോകത്തെല്ലായിടത്തും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ എല്ലാ സാഹചര്യങ്ങളും എല്ലാ മേഖലകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം മേഖലകളെ ഈ മഹാവ്യാധി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിലേറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖല വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയാണ്, പഠനത്തിൻ്റെ മേഖലയാണ്. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസങ്ങൾ എല്ലാം തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മുടെയൊക്കെ മക്കൾ വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പോൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അവരുടെ അസൈൻമെൻറ്റുകൾ ചെയ്ത് പൂർത്തിയാക്കുകയും ടീച്ചേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇതിനോടകം തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് പരിചയത്തിലായിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ കുട്ടികൾക്കായി ദൈവവചന പാഠങ്ങൾ തയ്യാറാക്കി നമ്മുടെ വീടുകളിലിരുന്ന് പഠിക്കത്തക്ക നിലയിൽ ഓൺലൈൻ ബൈബിൾ സ്കൂൾ എന്നൊരാശയവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് ചുരുക്കം വാക്കുകൾ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയൊരു ഓൺലൈൻ ബൈബിൾ സ്കൂൾ കൊണ്ട് അത്ര വലിയ പ്രയോജനമുണ്ടോ എന്ന് ചിലരെങ്കിലുമൊക്കെ സംശയിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരുപക്ഷെ ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം, ചോദിക്കുന്നുണ്ടാകാം. ചുരുക്കം നിമിഷങ്ങളെടുത്ത് ഇതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് ചുരുക്കമായി പ്രതിപാദിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. മോശ വഴി കർത്താവ് അരുളി ചെയ്തൊരു കാര്യമുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്ന വചനം, നീ വീട്ടിലിരിക്കുമ്പോഴും ഉപദേശിച്ചു കൊടുക്കണം എന്ന ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന നമുക്ക് കുറച്ചുകൂടി പ്രയോജനകരമായി ചെയ്യാൻ സാധിക്കുന്ന, അതിന് സഹായകരമായിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഈ ഓൺലൈൻ ബൈബിൾ സ്കൂൾ എന്ന് ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത് അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്, ഒരു അധ്യാപകൻ നമ്മുടെ മക്കളെ ഒരു വർഷം മുഴുവനും പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ സൺഡേ സ്കൂളുകൾക്കുള്ളത്. അതിനോട് ചേർത്ത് തന്നെ ഒരുപക്ഷെ നമ്മുടെ തദ്ദേശീയ സഭകളിൽ ഓൺലൈൻ സൺഡേ സ്കൂൾ ആരംഭിച്ചിട്ടുള്ള സഭകളുണ്ടാകാം. കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്നതിൽ പ്രാഗൽഭ്യമുള്ള പരിശീലനം നേടിയിട്ടുള്ള അനേക സഹോദരന്മാരുടെ സേവനമാണ് ഈ ഓൺലൈൻ ബൈബിൾ സ്കൂൾ വഴി നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായിത്തീരുക. ഇതിൻ്റെ വലിയൊരു സാധ്യതയാണ്. എത്രയെത്രയോ അനുഭവ സമ്പത്തുള്ള സഹോദരന്മാർ നമ്മുടെ മുമ്പിൽ ദൈവവചനത്തിൻ്റെ പാഠങ്ങളുമായിട്ട് വരിക എന്നത് നമ്മുടെ മക്കളെ സംബന്ധിച്ചൊരു വലിയ ദൈവാനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സാങ്കേതിക വിദ്യ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മക്കൾ പുറകോട്ട് നിൽക്കാനായിട്ട് പാടില്ലല്ലോ. സ്കൂളുകളും കോളേജുകളും ഒക്കെ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. കുട്ടികൾ മാത്രമല്ല, മാതാപിതാക്കളും ഇപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പല അമ്മമാരും ഈ വാട്സാപ്പും അതുപോലെ സൂമും ഗൂഗിൾ മീറ്റും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പഠിച്ചു. ഇങ്ങനെ സാങ്കേതിക വിദ്യയെ എത്തിപ്പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമം കൂടി ഇതിനകത്തുണ്ട്. ദൈവത്തിൻ്റെ വചനം, അത് ഏത് സാധ്യമായ മാധ്യമങ്ങളാണെങ്കിലും ശരി, നമ്മളതിനെ ഉപയോഗിച്ച് വചനം പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹമായിരിക്കും. ആ നിലയിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ളൊരവസരം, ദൈവവചന പഠനത്തിന് വേണ്ടി ഈ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു അവസരം, അതിൻ്റെ നല്ല വശങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ക്രമീകരണം കൂടിയാണ് ഈ ഓൺലൈൻ ബൈബിൾ സ്കൂൾ. ഈ ഓൺലൈൻ ബൈബിൾ പഠനത്തിൻ്റെ മറ്റൊരു സാധ്യത, മറ്റൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രത്യേക സമയം നോക്കി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുഞ്ഞുങ്ങളുടെ അവസ്ഥ അനുസരിച്ച് രീതികൾക്കനുസരിച്ച് മാതാപിതാക്കളുടെ ഫ്രീ ടൈം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഈ പാഠങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. യൂട്യൂബിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യും. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാം. അതിൻ്റെ ലിങ്കിൽ പ്രസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് വളരെ സൗകര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും സമയത്തിനുമൊക്കെ അനുസരിച്ച് ഓരോ വീടിൻ്റെയും അന്തരീക്ഷത്തിന് ചേരുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ സൗകര്യത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പഠനം നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയൊരു പ്രയോജനമാണ്. ഓൺലൈൻ മീഡിയയിൽ ഈ വചന പഠനം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന മറ്റൊരു സാധ്യതയാണ്, ഇതിൻ്റെ ഈ വീഡിയോയിൽ അധ്യാപകരിൽ നിന്ന് പഠിപ്പിക്കുക എന്ന ഒരു പ്രക്രിയ മാത്രമല്ല, ഇതിനകത്തുകൂടെ നമുക്ക് മറ്റ് മൾട്ടിമീഡിയ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പഠിപ്പിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചിത്രങ്ങൾ, അതുപോലെ വീഡിയോസ്, ഇതൊക്കെ ഒരു സാധാരണ സൺഡേ സ്കൂളിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ സഭകളിലും ഒന്നും പ്രൊജക്റ്റിംഗ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ മൾട്ടിമീഡിയയുടെ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി അധ്യാപകർ ആ ക്ലാസ്സുകൾ തയ്യാറാക്കുമ്പോൾ അതെല്ലാം കൂടുതൽ മനസ്സിലാക്കുന്ന, ആ പാഠത്തെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും അവരുടെ ഓർമ്മയിൽ അത് സൂക്ഷിക്കാനൊക്കെ പ്രയോജനമായി തീരും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. ഓൺലൈൻ ബൈബിൾ സ്കൂളിൻ്റെ മറ്റൊരു പ്രയോജനം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്, ഒരു അച്ചടക്കം ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടാകുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ് ക്ലാസ്സുകൾ. നേരത്തെ മുന്നമേ നമ്മുടെ സാഹചര്യത്തിൽ എല്ലാ ഞായറാഴ്ചയും സഭായോഗത്തിന് പോവുകയും ഒരു പ്രത്യേക സമയത്ത് സൺഡേ സ്കൂളിൽ വചനം പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ കുറേ നാളുകളായിട്ട് ഈ ക്രമീകരണങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. ക്രമമായി ദൈവവചനം പഠിക്കുന്ന ഒരു സമയം നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അത്ര അച്ചടക്കമുള്ള മാതാപിതാക്കളുടെ കുടുംബങ്ങൾ ഒരുപക്ഷെ കാണുമായിരിക്കാം. സാധാരണ കുടുംബങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. ഇവിടെ ഏത് ഏജ് ഗ്രൂപ്പിനും, നമ്മളിവിടെ 4 ഏജ് ഗ്രൂപ്പുകളായിട്ടാണ് ഈ പഠനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 4 ഏജ് ഗ്രൂപ്പുകൾക്കും ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ച് കൊടുക്കുമ്പോൾ അതവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പാറ്റേണായിട്ട്, ഒരു റുട്ടീനായിട്ട് മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. ദൈവവചനത്തിന് ക്രമമായ ഒരു സ്ഥാനം, ദൈവവചനം പഠിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ഒരു ക്രമീകരണം, അത് ക്രമാനുസൃതമായി നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനൊക്കെയുള്ളൊരു അവസരമായിട്ട് ദൈവം നമുക്ക് ഈ സാഹചര്യങ്ങളെ തന്നിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒറ്റ വാക്കിൽ അവസാനമായി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് 1-2 കാര്യങ്ങളോട് പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. നമ്മുടെ ശ്രദ്ധയിൽ ഇതിരുന്ന വളരെ നല്ലതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നഷ്ടമാകുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ട്. ഒന്നാമത്, അധ്യാപകരുമായിട്ടുള്ള നേരിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധമുണ്ട്. നമ്മുടെയൊക്കെ സൺഡേ സ്കൂളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അങ്കിളുമാർ, ആൻറ്റിമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, ഇവരൊക്കെ നേരിട്ട് ഇവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ചില സ്വാധീനങ്ങളുണ്ട്. ദൈവവചനം മാത്രമല്ല, അവരുടെയൊക്കെ മാതൃകകളും അനുഭവങ്ങളും, ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് പ്രവേശിക്കുക. അത് മിസ്സാവുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അതിന് ഒരു പരിഹാരം, ഈ അധ്യാപകരുമായിട്ട്, നമ്മുടെ തദ്ദേശീയ സഭകളിലെ സൺഡേ സ്കൂൾ അധ്യാപകരുമായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോണിലൂടെ ഈ മക്കളോടൊന്ന് വിളിച്ച് സംസാരിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വളരെ അത്യാവശ്യമാണ്. 2, ഈ സോഷ്യലൈസേഷൻ എന്ന് പറയും, സഹപാഠികളുമായി, ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില നന്മകളുണ്ട്. അതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതും മേക്കപ്പ് ചെയ്യാനായിട്ട് നമുക്കിപ്പോഴുള്ള സാങ്കേതിക വിദ്യകൾ തന്നെ ഉപയോഗിക്കാം. കൂടെ പഠിക്കുന്ന കുട്ടികളുമായി ഫോണിലൂടെയോ അതുപോലെ വീഡിയോ കോൾ വഴിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാനും സംസാരിക്കാനും ഒന്ന് ആശയവിനിമയം ചെയ്യാനൊക്കെ സാധിച്ചാൽ അതിൻ്റെയൊക്കെ പരിമിതികൾ, അതിൻ്റെയൊക്കെ കുറവുകൾ നമുക്ക് നികത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഉപയോഗിക്കുവാൻ, അതിൻ്റെ പ്രയോജനം അനുഭവിക്കുവാൻ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരെയും ഇത് മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ജീസസ് കിഡ്സ് ഓൺലൈൻ സ്കൂളിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും പ്രയോഗവും ചർച്ച ചെയ്യുകയാണല്ലോ ഈ വീഡിയോയുടെ ഉദ്ദേശം. ആവശ്യമാണല്ലോ കണ്ടുപിടുത്തങ്ങളുടെ മാതാവ്. നമ്മുടെ സഭകളിലെ കുട്ടികളുടെ വചന പഠനത്തിന് സമഗ്രമായ ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കാനുള്ള ദൗത്യത്തിൽ വളരെയൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ സാധാരണ സൺഡേ സ്കൂളിന് പ്രയാസം നേരിട്ടപ്പോൾ
സാഹചര്യത്തിന്റെ അനിവാര്യതയായി ജീസസ് കിഡ്സ് ഓൺലൈൻ സ്കൂൾ പിറവിയെടുക്കുകയായിരുന്നു. സ്ഥലസഭയുടെ സൺഡേ സ്കൂളിന് ഈ കാലഘട്ടത്തിൽ ഒരു സഹായമായി വർത്തിക്കുക എന്നതാണ് അടിയന്തരമായ ഉദ്ദേശ്യം. എങ്കിലും ക്രമേണ നമുക്ക് സ്വന്തമായ ഒരു പാഠ്യപദ്ധതിയുടെ രൂപീകരണത്തിലേക്കും നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ നൈപുണ്യ വികസനത്തിലേക്കും വഴി തുറക്കണം എന്ന വലിയ ലക്ഷ്യവും ഈ ഉദ്യമത്തിന്റെ പിന്നിലുണ്ട്. ഈ സംരംഭത്തിന്റെ കാലികമായ പ്രാധാന്യവും പ്രസക്തിയും പ്രിയ സുനിൽ സഹോദരനും സണ്ണി സഹോദരനും വിവരിച്ചു കഴിഞ്ഞു. 2020 ഓഗസ്റ്റ് ആദ്യവാരം മുതൽ നാം ആരംഭിക്കുന്ന ഈ പഠന പദ്ധതിയുടെ പ്രയോഗവൽക്കരണത്തെ കുറിച്ചുകൂടി ഒരു സംക്ഷിപ്ത വിവരണം നൽകി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് ഒരു സമഗ്രമായ പാഠ്യപദ്ധതി സ്വന്തമായി രൂപപ്പെടുത്തി അവതരിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രയാസമായതുകൊണ്ട് മലയാളത്തിൽ നമുക്ക് ലഭ്യമായതിൽ ഏറ്റവും നല്ല പഠന സഹായിയായ ബൈബിൾ ടൈം എന്ന വചന പഠന കോഴ്സാണ് നാം ഈ ഓൺലൈൻ സ്കൂളിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അയർലൻഡിലെ ബ്രദറൻ സഭകളുടെ ഒരു സംരംഭമായ ബൈബിൾ എഡ്യൂക്കേഷണൽ സർവീസിന്റെ കുട്ടികളുടെ സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിയുള്ള ഒരു വചന പഠന പരിപാടിയാണ് ബൈബിൾ ടൈം. വിദ്യാഭ്യാസത്തിന്റെ ആധുനിക സങ്കേതങ്ങൾ സന്നിവേശിപ്പിച്ച് കുട്ടിയുടെ കേൾവിയും കാഴ്ചയും സംസാരവും പ്രവർത്തനവും ഉൾപ്പെടുന്ന ഒരു പഠന പ്രക്രിയയാണ് ഇത്. കുട്ടികളെ പ്രായമനുസരിച്ച് 4 ലെവലുകളായി കണക്കാക്കുന്നു. 5 മുതൽ 7 വരെ, 8 മുതൽ 10 വരെ, 11 മുതൽ 13 വരെ, 14 മുതൽ 16 വരെ എന്നിങ്ങനെ 4 ലെവലുകളായി തിരിച്ച് ഓരോ ലെവലിനും 3 വർഷത്തേക്കുള്ള പാഠങ്ങളുണ്ട്. 5 വയസ്സിൽ താഴെയുള്ളവർക്ക് ലെവൽ 1 ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. 1, 2, 3 ലെവലുകളിലെ പാഠങ്ങൾക്ക് ബൈബിൾ ടൈം എന്നും ലെവൽ 4 പാഠങ്ങൾക്ക് ലേൺ ടു ലിവ് എന്നുമാണ് അവർ പേരിട്ടിരിക്കുന്നത്. 1st എ സീരീസിൽ 12 മാസം 48 പാഠങ്ങൾ, 2st ഡി സീരീസിൽ 48 പാഠങ്ങൾ, 3rd സി സീരീസിൽ 48 പാഠങ്ങൾ എന്നിങ്ങനെ 3 വർഷത്തെ പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. 4 ലെവലുകളിലുമുള്ളവർക്ക് ആദ്യ വർഷത്തേക്കുള്ള എ സീരീസിലെ പാഠങ്ങളാണ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കുന്നത്. 1 ആഴ്ച 1 പാഠം വീതം അധ്യാപകൻ പഠിപ്പിക്കുന്നത് വീഡിയോ ആയി തയ്യാറാക്കി അത് കാണുന്നതിനുള്ള ലിങ്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിൽ ലഭ്യമാക്കും. 20 മിനിറ്റ് മാത്രമാണ് ഒരു ക്ലാസിന്റെ ദൈർഘ്യം. കുട്ടി പ്രസ്തുത ക്ലാസ് വീട്ടിൽ നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് കേട്ട ശേഷം നേരത്തെ ലഭിച്ചിട്ടുള്ള പാഠപുസ്തകത്തിലെ ഈ ക്ലാസിന്റെ പഠന പ്രവർത്തനങ്ങൾ ശ്രദ്ധയോടെ പൂർത്തിയാക്കുന്നു. ഓരോ ലെവലിന്റെയും പാഠപുസ്തകം വെവ്വേറെ കളറുകളിലാണ്. മഞ്ഞ, ചുവപ്പ്, പച്ച, വയലറ്റ്. കുട്ടി പൂർത്തിയാക്കുന്ന അസൈൻമെന്റ് അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ അതാത് സ്ഥലസഭ നിശ്ചയിക്കുന്ന അധ്യാപകനോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ശ്രദ്ധയോടെ വിലയിരുത്തി മാർക്ക് നൽകണം. വിലയിരുത്തുന്നവരും ക്ലാസ് കേൾക്കുന്നത് അനിവാര്യമാണ്. ഇതൊരു അധ്യാപക പരിശീലനം കൂടി ആണല്ലോ. ഓരോ ക്ലാസും അതത് ആഴ്ച തന്നെ വിലയിരുത്തി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായത് ചെയ്യേണ്ടതാണ്. ചെറിയ കുട്ടികൾക്ക് കളർ പെൻസിലും മറ്റും ആവശ്യമാണ്. വിലയിരുത്തുന്നവർ പ്രത്യേക കളറുള്ള മഷി കൊണ്ട് മാർക്കിടുകയും പ്രോത്സാഹന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. 6 മാസത്തെ കോഴ്സിനുള്ള പുസ്തകമാണ് ആദ്യം ലഭ്യമാക്കുന്നത്. പുസ്തകം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ശ്രദ്ധിക്കുമല്ലോ. അധ്യാപകർ മാറി മാറി ക്ലാസുകൾ തയ്യാറാക്കി ലഭ്യമാക്കുന്നതാണ്. അതത് സഭയോ മാതാപിതാക്കളോ ആഴ്ചയിൽ ഒരു സമയം നിശ്ചയിച്ച് ഗൗരവമായി ഈ പഠന പരിപാടിയെ പ്രായോഗികമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ കുട്ടികളുടെ ദൈവവചന പഠനവും ക്രിസ്തുവിലുള്ള വളർച്ചയും സാധ്യമാകും എന്നത് ഇതിന്റെ പിന്നണി പ്രവർത്തകരുടെ ഉറപ്പും പ്രത്യാശയുമാണ്. ഇതിനായുള്ള അവരുടെ അധ്വാനവും സാമ്പത്തിക ചെലവുകളും വ്യർത്ഥമാകില്ലെന്ന് നമുക്ക് ഉറപ്പാക്കാം.
കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്ന് താല്പര്യപ്പെടുന്ന നമ്മുടെ കർത്താവിന്റെ നാമം ഈ ശുശ്രൂഷയിലൂടെയും മഹത്വപ്പെടുമാറാകട്ടെ.